വിശദമായ വാർത്തകൾ നോക്കാം. ലൈഫ് മിഷൻ കേസിൽ യു വി ജോസിനെയും കസ്റ്റഡിയിലുള്ള സന്തോഷ് ഈപ്പനെയും ഒരുമിച്ചിരുത്തി ഇ ഡി ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ 4 മണിക്കൂർ പിന്നിട്ടു. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിച്ചതും ഇ ഡി അന്വേഷിക്കുകയാണ്. പ്രൈസ് വാട്ടേഴ്സ് ഹൌസ് കൂപ്പേഴ്സിലേക്കും ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചു. സ്പേസ് പാർക്ക് സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പിന്റെ മൊഴിയെടുത്ത ഇ ഡി പി ഡബ്ല്യു സി അസോസിയേറ്റ് ഡയറക്ടർ പ്രതാപ് നായരെയും ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തി. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ലൈഫ് മിഷൻ കേസിൽ മുൻ സിഇഒ യു വി ജോസിന് കുരുക്കു മുറുകുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം അല്ലേ? ഇതാണ്ട് നിലവിലെ സാഹചര്യങ്ങൾ അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് സന്തോഷ് ഈപ്പന് ഒപ്പമിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. സന്തോഷ് ഈപ്പൻ 2 ദിവസത്തേക്ക് ഇ ഡിയുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ യു വി ജോസിൽ നിന്ന് തേടിയിരുന്നു. പക്ഷേ അതിലുള്ള പൊരുത്തക്കേടുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ പ്രധാനമായിട്ടും തന്നെ ഇ ഡി ചോദിച്ചറിയുന്നത്. ഇതിൽ വസ്തുതാപരമായ ചില കാര്യങ്ങൾ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് യു വി ജോസിന് കഴിയില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ലൈഫ് മിഷന്റെ മുൻ സിഇഒ ആണ്. അക്കാലത്തുണ്ടാക്കിയ കരാറിൽ നെടുനായകത്വം വഹിച്ചതും മധ്യസ്ഥ വഹിച്ചതും എല്ലാം തന്നെ അദ്ദേഹമാണ്. അത് ആരുടെ നിർദ്ദേശമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇ ഡി സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെയും ചില കാര്യങ്ങൾ അനുകൂലമായി, അതായത് അത് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് യു വി ജോസഫ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ പുറത്തുനിന്നുള്ള യൂണിറ്റാക്ക് നിർമ്മാണ കമ്പനിക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നതായിട്ട് ഈ എൻഫോഴ്സ്മെൻ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെയും യു വി ജോസഫ് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടത്. അതുകൊണ്ട് യു വി ജോസഫിന് ഇക്കാര്യങ്ങളിലുള്ള എത്രമാത്രം നീതീകരിക്കാൻ കഴിയുന്നു എന്നതാണ് ഇനി അറിയാനുള്ള ചോദ്യം. അതിൽ യു വി ജോസിൻ്റെ നിലപാടുകൾ എന്ത്, എൻഫോഴ്സ്മെൻ്റ് കണ്ടെത്തലുകൾ എന്ത് എന്നത് സംബന്ധിച്ചാണ് ഇതിൽ യു വി ജോസ് പ്രതിപട്ടികയിൽ ആരാകും അല്ലെങ്കിൽ ഇതിലേക്ക് അറസ്റ്റിലേക്ക് നയിക്കുമെന്ന കാര്യങ്ങൾക്കെല്ലാം തീരുമാനമാകുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്, അത് വളരെ നിർണായകവും തന്നെയാണ്. ഒപ്പം തന്നെയാണ് ഈ സ്വപ്ന സുരേഷ്, സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിൻ്റെ നിയമനം സംബന്ധിച്ച്, സ്പേസ് പാർക്കിലെ നിയമനം സംബന്ധിച്ച് അതിൽ ആരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടായിരുന്നു, ആരുടെയെങ്കിലും പ്രത്യേക താല്പര്യങ്ങളുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഇ ഡി അന്വേഷണം എത്തിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയുന്നതിന് സ്പേസ് പാർക്കിനെയും അതോടൊപ്പം തന്നെ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ കമ്പനിയിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പേസ് പാർക്കിലെ ഉദ്യോഗസ്ഥനായ സന്തോഷ് കുറുപ്പിനെ ചോദ്യം ചെയ്തിരുന്നു, ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പി ഡബ്ല്യു സി എച്ച് സിയിലെ ഉദ്യോഗസ്ഥനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവരെല്ലാം തന്നെ മൊഴി ശേഖരിക്കുന്നതിനുള്ള ലക്ഷ്യമിടുന്നത് ഇതിൽ ശിവശങ്കറിനപ്പുറം വേറെ ആരെങ്കിലും സ്വപ്ന സുരേഷിൻ്റെ നിയമനം സംബന്ധിച്ച് ഏതെങ്കിലും സമ്മർദ്ദ ശക്തിയായിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമാകും. അതേസമയം തന്നെ ഡാനി, അതായത് ഈ സ്വപ്നയുടെ നിയമനങ്ങൾ സംബന്ധിച്ച് സർക്കാർ വാദങ്ങൾ പൊള്ളയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഏതായാലും സ്വപ്ന സുരേഷിൻ്റെ നിയമനം സംബന്ധിച്ച് എന്താണ് അതിൽ നടന്നിരിക്കുന്നത്, ആരുടെ താല്പര്യപ്രകാരമായിരുന്നു ഈ നിയമനം? വെറും ഒരു ഏജൻസി ഒരാളെ കണ്ടെത്തുകയായിരുന്നോ അതോ മറ്റാരുടെങ്കിലും നിർബന്ധപ്രകാരം ഏജൻസി ഇവർക്ക് ജോലി കൊടുക്കുകയായിരുന്നു, അവിടേക്ക് നിയമനം നടത്തുകയായിരുന്നു എന്ന കാര്യത്തിലാണ് പ്രധാനമായും തന്നെ അന്വേഷണം നടത്തുന്നത്. അതിൽ ശിവശങ്കറിൻ്റെ സമ്മർദ്ദം ഏതാണ്ട് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ശിവശങ്കർ മറ്റാരുടെങ്കിലും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിനെ ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധന നടത്തുന്നത്. ഇത് സംബന്ധിച്ചാണ് സ്പേസ് പാർക്കിലെയും അതോടൊപ്പം തന്നെ പി ഡബ്ല്യു സി എച്ച് സിയിലെയും ഉയർന്ന ഉദ്യോഗസ്ഥരെ തന്നെ വിളിക്കുകയും അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ അറിയുകയും ചെയ്യുന്നത്. എന്തായാലും ഇ ഡി ആ രീതിയിലേക്കുള്ളൊരു അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നു എന്നത് വ്യക്തമാണ്. അതിൽ നേരത്തെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്ന കാര്യങ്ങൾ, അതിൽ നേരത്തെ അന്വേഷണ സംഘം നടത്തിയിരുന്നതിൽ അല്പം അതിൽ പിറകോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ ചടുലമായി ഈ രംഗത്തേക്ക് കൂടുതൽ ഇ ഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് വ്യാപകമായി നടക്കുന്ന സമയത്ത് തന്നെയാണ് മറുവശത്ത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കേസുകൾ ഇ ഡി വീണ്ടും അന്വേഷിക്കുന്നത്. അത് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാവേണ്ടത്. എന്താണ് ഇ ഡിയുടെ ഉദ്ദേശം? ഇതിൽ ഇ ഡി വ്യക്തമായും ലക്ഷ്യമിടുന്നത് ശിവശങ്കറിനപ്പുറം മറ്റാരെങ്കിലും ഇക്കാര്യത്തിൽ, നിയമന കാര്യത്തിലടക്കം ഇതിൽ ഇടപെട്ടിരുന്നു എന്നതാണ്. ഒപ്പം തന്നെയും ഇതിൽ വ്യാപകമായ രീതിയിൽ തന്നെയും ഇതിൽ ഈ കള്ളപ്പണം അല്ലെങ്കിൽ ഈ അനധികൃതമായ പണത്തിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ചുള്ളൊരു സംശയം തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉറവിടങ്ങൾ മറ്റാരെങ്കിലുമായിരുന്നോ, ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഇടപാടുകൾ നടന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഒപ്പം ഈ സ്വപ്ന സുരേഷിനെ നിയമനം നടത്തുന്നത് പോലും ഈ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നൊരു
സംശയവും ആർക്കെങ്കിലും ഒരു ഉപകാരസ്മരണ എന്ന രീതിയിൽ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇഡിയുടെ അന്വേഷണം ചെന്നെത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇഡി കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ നീക്കം നടത്തുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കൂടുതൽ പേരെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലുണ്ടാകും. കൂടുതൽ പേരിലേക്ക് ഈ ഇഡിയുടെ നടപടികൾ എത്താനാണ് വരും ദിവസങ്ങളിൽ സാധ്യത. ഡാനി, അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്നയുടെ നിയമനങ്ങൾ സംബന്ധിച്ച് സർക്കാരിന്റെ വാദങ്ങളൊക്കെ പൊള്ളയാണ് എന്നുള്ളൊരു പൊള്ളയാണ് എന്നതിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ഇത് സംബന്ധിച്ച് സർക്കാർ ഉന്നയിച്ച ഒരു കാര്യങ്ങൾ, നേരത്തെ നൽകിയ ആ വിശദീകരണങ്ങൾ, ആ വിശദീകരണങ്ങൾക്കപ്പുറം ഇക്കാര്യത്തിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എന്നത് തന്നെയാണ് ഇഡി അടിവരയിടുന്നത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ശിവശങ്കറിനെ അറസ്റ്റിന് ശേഷമുള്ള വലിയ ചോദ്യം ചെയ്യലിൻ്റെ ഒരു പരമ്പര തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ തന്നെ വിളിച്ച് ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെയാണ് പിന്നീട് സന്തോഷ് ഷീപ്പിൻ്റെ അറസ്റ്റിലേക്ക് വരുന്നു. സന്തോഷ് ഷീപ്പിനെ ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ യു വി ജോസിനെ അടക്കം ചോദ്യം ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഇതിൽ നിന്ന് കിട്ടിയ ഇൻപുട്ടുകളെല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ നിയമനം സംബന്ധിയായ കാര്യങ്ങളിലേക്ക് അടക്കം നീങ്ങുന്നതെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇഡിക്ക് മനസ്സിലായിട്ടുണ്ട്. ഐഡി അത് ആ രീതിയിലേക്ക് തന്നെയാണ്, അവരെന്ത് എവിടേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശരി, ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.